ഹലോ ഫ്രണ്ട്സ്, ഓണമൊക്കെ അടുത്ത് വരുമല്ലേ. അപ്പം നമുക്കിന്നൊരു പാവയ്ക്ക തീയൽ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചൂടായിരിക്കുന്ന പാനിലേക്ക് നമുക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വറുത്തെടുക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ തേങ്ങ ചിരണ്ടുമ്പോൾ, തേങ്ങ വറക്കുമ്പോൾ ചിലപ്പോൾ ചിലത് പെട്ടെന്ന് മൂക്കും ചിലത് ഇങ്ങനെ വലുതായിട്ട് കിടക്കുമല്ലോ. അപ്പോൾ അതിന് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചിരണ്ടിയ തേങ്ങ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കണം, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്യണം. അപ്പോൾ അതെല്ലാം ഒരേപോലെ നല്ല പൊടി പൊടിയായിട്ട് വരും. നമ്മൾ വറക്കുന്ന സമയത്ത് ഒരേപോലെ നമുക്ക് മൂത്ത് കിട്ടും കേട്ടോ. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കണേ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മുറിച്ചിട്ടിട്ട് വറുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം മൂത്ത് വരാൻ തുടങ്ങി. അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾസ്പൂൺ മുളക് പൊടി, ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങയെല്ലാം ഇവിടെ ഒരേപോലെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. ചൂടായിരിക്കുന്ന പാനിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ ചൂടായി, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും 2 വറ്റൽമുളക്, ഇത് കാശ്മീരി ചില്ലി ആണ്, 2 വറ്റൽമുളക് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പം കരിഞ്ഞു പോരുത്, ഫ്ലെയിം കുറച്ച് വെക്കണേ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ഇത് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറിയ ഓണിയൻ പൊടി പൊടിയായിട്ട് അരിഞ്ഞതും, ഒരു 6-7 ചെറുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തു. അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് വാടി വന്ന് ഇതിലേക്ക് ഞാൻ ഒരു അല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇടുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക, ഇത് ഇതുപോലെ നീളത്തിൽ കനം കുറച്ചരിഞ്ഞ് പാവയ്ക്കാണ്, അതിട്ടു നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഇതൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളമ്പുളിയാണ്, നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ 5 മിനിറ്റ്സ് കഴിഞ്ഞു, നമ്മുടെ തേങ്ങ വറുത്തത് നമ്മൾ അരച്ചത് നമുക്ക് ചേർക്കാം. നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ടുണ്ട്, നല്ല പഞ്ഞി പോലെ അരച്ചിട്ടുണ്ട്. ഇനി ഈ ജാറൊന്ന് കഴുകി നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊരു 5 മിനിറ്റ്സും കൂടെ നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ചു, നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി ചേർക്കാം. അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ പാവയ്ക്ക തീയൽ റെഡിയായി. മേമ്പൊടിക്കായിട്ട് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ പാവയ്ക്ക തീയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എന്നോട് കമൻസ് പറയണം, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയണം കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.